നമസ്കാരം. കിഴക്കൻ ഉക്രൈനിലെ ഡോണക്സ് നഗരത്തിൽ വൻ സ്ഫോടനം നടന്നു. സൈനിക വാഹനമാണ് പൊട്ടിത്തെറിച്ചത്. ആളപായമില്ലെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഡോണക്സ് പീപ്പിൾസ് റിപ്പബ്ലിക് ആസ്ഥാനത്തിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. റഷ്യ പിന്തുണയ്ക്കുന്ന വിമത വിഭാഗം സ്ഫോടനമുണ്ടായ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ സ്ഫോടനമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് റഷ്യയുടെ RIA വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചു. ശീതയുദ്ധകാലത്തുള്ളതിനേക്കാൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഇപ്പോഴുള്ളതെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് പറഞ്ഞു. ഡോണക്സ് നഗരത്തിൽ താമസക്കാരെ റഷ്യയിലെ റോസ്തോവ് മേഖലയിലേക്ക് ഒഴിപ്പിക്കുമെന്ന് ഡോണക്സ് പീപ്പിൾ റിപ്പബ്ലിക് നേതാവിന്റെ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നടന്നത്. അതേസമയം ഉക്രൈനിൽ എപ്പോൾ വേണമെങ്കിലും റഷ്യ കടന്നു കയറാമെന്നും US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിർത്തിയിൽ റഷ്യൻ സൈനികരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് ഉക്രൈനും വ്യക്തമാക്കി. മിലിറ്ററി കമാൻഡുകൾ, മിസൈൽ സംവിധാനം, യുദ്ധക്കപ്പലുകൾ എന്നിവയുടെ പരിശീലനവും അണ്വായുധ വിന്യാസവുമടക്കം നടത്താനാണ് റഷ്യയുടെ നീക്കമെന്നാണ് റിപ്പോർട്ട്.